യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ രക്ഷകനും സംരക്ഷകനുമായ നല്ല തമ്പുരാന് നന്ദി പറയും. ശ്രവിക്കുന്ന വചനം ഹൃദയത്തിൽ പതിച്ച് ഫലം ചൂടുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ കർത്താവിന് ഭരമേൽപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരക്കത്താൽ ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ കഴുകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു ദൈവമകൻ്റെയോ ദൈവമകളുടെയോ ജീവിതത്തിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ബൈബിളിൽ നാം ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് യേശുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും. ബൈബിളിൽ ഉടനീളം അത്ഭുതങ്ങളുടെ ഒരു പരമ്പര തന്നെ കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബൈബിളിൽ നാം വിസ്മരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് അത്ഭുതപ്പെടുന്ന അഥവാ ആശ്ചര്യപ്പെടുന്ന ഈശോയാണ്. ബൈബിളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഈശോ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന മൂന്ന് സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവ ഒന്നാമതായി വിശ്വാസമില്ലാത്തവരെ കണ്ട് അത്ഭുതപ്പെടുന്ന യേശുവാണ്. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ഒട്ടും വിശ്വാസമില്ലാത്ത ജനതയെ കണ്ട് യേശു അത്ഭുതപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 13:58 നാം ഇങ്ങനെ വായിക്കുന്നു: അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതം പ്രവർത്തിച്ചില്ല. വിശ്വാസമില്ലാത്തടത്ത് കർത്താവിന് പ്രവർത്തിക്കുവാൻ പ്രയാസമാണ്. രണ്ടാമതായി ഈശു അത്ഭുതപ്പെടുന്ന ഒരു സന്ദർഭം അല്പവിശ്വാസം കണ്ടിട്ടാണ്. യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സന്ദർഭം മത്തായി 8 നാം ഇങ്ങനെ കാണുന്നു: കാറ്റും മഴയും കണ്ട് പേടിച്ച് കർത്താവാണ് കൂടെ ഉള്ളതെന്ന് ഓർക്കാതെ ശിഷ്യന്മാർക്കറിഞ്ഞു: കർത്താവെ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു. അവരുടെ അല്പവിശ്വാസം കണ്ട് അത്ഭുതപ്പെട്ട് യേശു പറയുന്നു: അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? മൂന്നാമത്തെ യേശു അത്ഭുതപ്പെടുന്ന സന്ദർഭം പൂർണ്ണ വിശ്വാസം അഥവാ ഉറച്ച വിശ്വാസം കണ്ടിട്ടാണ്. കണ്ണ പൊളിച്ച് പുറത്തിറക്കിയ തളരാത രോഗിയെ സുഖപ്പെടുത്താൻ കാരണം അവരുടെ വിശ്വാസമാണ്. ദാവീദിൻ്റെ പുത്ര, ഞങ്ങൾ കനീണമേ എന്ന് കരഞ്ഞപേക്ഷിച്ച് അന്ധന്മാർ സുഖപ്പെട്ടത് വിശ്വാസം മൂലമാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിതുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന രക്തസ്രാവക്കാരി സ്ത്രീയുടെ ഉറച്ച വിശ്വാസമാണ് അവളെ സുഖപ്പെടുത്തിയത്. കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും എന്ന ശതാധിപൻ്റെ വിശ്വാസം അത്ഭുതം നടക്കുവാൻ കാരണമായി. മകളെ സുഖപ്പെടുത്തണമേ എന്ന അപേക്ഷയുമായി വന്ന കാനാങ്കാരി സ്ത്രീയും വിശ്വാസത്തിന് മറ്റൊരു ഉദാഹരണമാണ്. അതെ, ഉറച്ച വിശ്വാസം ഈശോയെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ അത്ഭുതപ്പെടുന്ന ഈ മൂന്ന് സന്ദർഭങ്ങൾ അഥവാ മൂന്ന് കൂട്ടരെ കാണുവാൻ സാധിക്കും: വിശ്വാസമില്ലാത്തവർ, അല്പവിശ്വാസികൾ, വിശ്വാസികൾ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യേശു ഇന്ന് നമ്മളെ നോക്കി അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം നാം ഓരോരുത്തരും ഈ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ തീർച്ചയായും പെട്ടവരാണ്. ഒന്നെങ്കിൽ വിശ്വാസമില്ലാത്തവരുടെ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ അല്പവിശ്വാസികളുടെ ഗണത്തിൽ, അതുമല്ലെങ്കിൽ വിശ്വാസികളുടെ ഗണത്തിൽ. നാം നമ്മോട് വ്യക്തിപരമായി ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഞാൻ ഈ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് ഗണത്തിലാണ് എൻ്റെ സ്ഥാനം? എന്നിൽ എന്ത് ഗുണം കണ്ടിട്ടാണ് യേശു അത്ഭുതപ്പെടുന്നത്? അപ്പോൾ വിശ്വാസം എന്താണെന്ന് കൂടി നോക്കാം. ഒരു വൈദികൻ പറഞ്ഞ സംഭവം ഓർമ്മ വരുന്നു. വേദപാഠ ക്ലാസ്സിൽ അദ്ദേഹം കുട്ടികളോട് ചോദിക്കുകയുണ്ടായി, എന്താണ് വിശ്വാസമെന്ന്. ഒരു മിടുക്കൻ ചാടി പറഞ്ഞു: വിശ്വാസം അതല്ലേ എല്ലാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. വിശ്വാസമെന്നതിന് ബൈബിൾ നൽകുന്ന ഉത്തരം ഹെബ്രായർക്കുള്ള ലേഖനം 11:11 നാം കാണുന്നു. വചനം പറയുന്നു: വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. എങ്കിൽ ഒരുപക്ഷെ ഞാനടക്കം പലരും ആദ്യത്തെ രണ്ട് ഗ്രൂപ്പിലായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. വിശ്വാസത്തെക്കുറിച്ച് ഒരു കഥ വായിച്ചത് ഓർക്കുന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വർഷങ്ങളായി മഴ കിട്ടാതെ ദുരിതമനുഭവിക്കുകയായിരുന്നു.
അങ്ങനെ ഗ്രാമത്തലവൻ മഴ ലഭിക്കുവാനായി എല്ലാവരെയും വിളിച്ച് ഒരു പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു ദിവസം മഴ ലഭിക്കുവാനായി പ്രാർത്ഥിച്ചു. അവസാനം നിന്നു തോരാത്ത മഴ. എല്ലാവരും നനഞ്ഞു പോകേണ്ടി വന്നു. കാരണം ഒരു കുട്ടി മാത്രമാണ് കുടയുമായി വന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ സ്ഥാനം ഏത് ഗണത്തിലാണ്, ഏത് ഗ്രൂപ്പിലാണ് എന്ന് നാം ചിന്താവിഷയമാക്കേണ്ടിയിരിക്കുന്നു. കൊറോണ എന്ന രോഗം കണ്ട് ചഞ്ചലപ്പെടുന്നതാണോ നമ്മുടെ വിശ്വാസം? ഒരു വൈദികനോ സിസ്റ്ററോ സാവ് വിട്ടാൽ തീരുന്നതാണോ നമ്മുടെ വിശ്വാസം? രോഗം അഥവാ കഷ്ടപ്പാട് വരുമ്പോൾ മാറി മറിയുന്നതാണോ നമ്മുടെ വിശ്വാസം? യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ശ്ലീഹ തുടർന്ന് പറയുന്നു, സംശയിക്കാതെ വിശ്വാസത്തോടു കൂടി വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന തിരമാലയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 21:22 നാം ഇങ്ങനെ കാണുന്നു, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ പറ്റിയ മനോഹരമായൊരു പ്രാർത്ഥന മർക്കോസിന്റെ സുവിശേഷം 9:24 നാം കാണുന്നു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്.